हाय एवरीवन एल्लार्क्कुम पार्टनर्स पुतियोरु वीडियोयिलेक्क वीण्डुम स्वागतम। അപ്പോൾ ദേ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്। അപ്പോൾ ഇത് കുറച്ച് മുന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ। സൺഡേ വ്ളോഗാണ്, ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്। ഇപ്പോൾ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്। ജീവിതം എപ്പോഴും തിരക്ക് പിടിച്ചിട്ട് അങ്ങനെയാണ്, നമ്മൾ ഓടി തീർക്കുകയാണല്ലേ പതിവ്। ഓരോ ദിവസവും എങ്ങനെയൊക്കെയോ തുടങ്ങുന്നു, എങ്ങനെയൊക്കെയോ അവസാനിക്കുന്നു, ഓരോ തിരക്കുകളായി നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്നു। പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഓരോ ദിവസം അങ്ങനെ ഓടി തീർക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിൽ എപ്പോഴും ഓർത്ത് വയ്ക്കണം, ഓരോ ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്। അപ്പോൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരപ്രദമുള്ള ഓരോ ദിവസമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുക। ഞാനിങ്ങനെയൊക്കെ പറഞ്ഞാലും പലപ്പോഴും എനിക്കും പറ്റാറൊന്നുമില്ല, നമ്മളിങ്ങനെയൊക്കെ ഒരു ദിവസം കഴിഞ്ഞു കൂടുന്നു। എന്നാലും നമ്മളത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യണം। അപ്പോൾ ഇത് അത്രയൊക്കെ പറഞ്ഞതേ, ഞാൻ 7:30 എപ്പോഴാണ് എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ സൺഡേ ആണ്, പ്രത്യേകിച്ച് ആർക്കും അങ്ങനെ ജോലിയൊന്നുമില്ല, അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്। അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ, ഇല്ല ഞാൻ മാത്രം എന്ന് പറഞ്ഞാൽ ആജിന്ന് ഞാൻ അമ്മച്ചി ഇല്ല, ആള് അമ്മായിക്ക് ആളുടെ അമ്മായിക്ക് വയ്യാതെ അങ്ങോട്ട് പോയേക്കാണ്। അപ്പോൾ അതേ രാവിലെ തന്നെ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു, കുക്കറിലാണ് അരി വയ്ക്കുക। അപ്പോൾ ഇന്ന് ഇതേ ചിക്കനാണ് നമ്മൾ കറി വയ്ക്കുന്നത്। അപ്പോൾ ചിക്കനും കറി വയ്ക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്। അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങൾ। അപ്പോൾ നെയ്ദിവസം എഴുന്നേൽക്കണേക്കാളും മുന്നേ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം, കാരണം അടുക്കളയുടെ കാര്യങ്ങളെല്ലാം തീർക്കണം, കാരണം അമ്മച്ചി ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ എല്ലാ പണികളും അവസാനിപ്പിച്ച് വെക്കണം। അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, സാധാരണ ഞായറാഴ്ച രാവിലെ പലഹാരം ഉണ്ടാക്കാറുണ്ട്। അപ്പോൾ ഉണ്ടാക്കണോ വേണ്ടയോ, ഉണ്ടാക്കണോ വേണ്ടേ, ഇനി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ അവ എണീക്കോ? അപ്പോൾ അവ ഇപ്പോൾ സാധാരണ 10:30 to 10:30 എണീക്കാറ്. അപ്പോൾ അത് കാരണം അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് കഴുകിക്കൊണ്ടിരിക്കുന്നത്। അപ്പോൾ എന്തായാലും തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ ഇപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി അതിലേക്കുള്ള അത് കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചു, അല്ല അതല്ല കോഴി കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സബോള അറിയാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ ഒന്ന് ജഗ പോകാന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ ഞായറാഴ്ചയാണ് ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഞാൻ കുറച്ച് മുന്നത്തെ വ്ളോഗാന്ന് പറയാനുള്ള കാരണം കേട്ടോ, ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്, പിന്നെ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും അങ്ങനെ സമയം കിട്ടാത്തതാണ്, പിന്നെ അത് അവിടെ വെച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ ആക്കി ഇട്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നത്തെയാണ്, മുന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കാര്യമായിട്ടുള്ള അരിച്ചരലും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ, സബോളയൊക്കെ ചിക്കനിലേക്കുള്ള സബോള കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരുളിയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ കുറച്ച് അധികം ഉണ്ട്, അപ്പോൾ ചീനച്ചട്ടിച്ച് കുറച്ച് ചെറുതാണ്. അപ്പോൾ ഉരുളിയിലാക്കാം ഇന്നത്തെ പരിപാടിയെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഞങ്ങൾ ക്രിസ്ത്യാനികൾ കുറച്ച് പ്രത്യേകതയുള്ള ദിവസമാണ്. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് അങ്ങനെ പള്ളിയപ്പൊക്കും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതേ ചോറൊക്കെ അപ്ലിക്കുമ്പോൾ എന്ത് വന്നു? അപ്പോൾ അത് ഊറ്റടലാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് രണ്ട് കൈയുള്ളതെന്ന് വെച്ചാലും പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറിയ 10 പോലെയാണല്ലോ. അപ്പോൾ അവിടെ ചോറ് ഊറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ചിക്കനിലേക്കുള്ളത് സംഭവങ്ങൾ വാട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, തീരുമാനമായിട്ടാണ് ഞാനത്. അപ്പോൾ അതിന് ഞാൻ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ചിക്കൻ സബോള ഇതൊക്കെ വാടി വന്നപ്പോൾ നമ്മുടെ പൊടികൾ, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ എന്തുട്ടാ കാശ്മീരി ചില്ലി, മുളക് പൊടി, അങ്ങനെ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ചിക്കൻ തന്നെയാണ് വെക്കണം, വേറെ സ്പെഷ്യലൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായി വയറ്റി, അപ്പോൾ പൊടികളിട്ട് നന്നായി വയറ്റിയ ശേഷം കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തുവിട്ടു. എന്നിട്ട് അത് അവിടെ വെച്ചത് നന്നായി ഒന്ന് പിടിച്ച് വന്നിട്ട് ചിക്കൻ ആഡിതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ നൂലപ്പത്തിലേക്കുള്ള മാവ് കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൂടുവെള്ളമായ കാരണം കപ്പിൽ തിരിച്ചെടുത്തിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ രാവിലേക്ക് മാത്രം കുറച്ച് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ ഇത്ര പൊടിക്കാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എന്നാലും രാവിലെ എല്ലാവർക്കും കഴിക്കാനുണ്ടാവും. അപ്പോൾ പിന്നെ ഞായറാഴ്ച ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്ന് വേണ്ട. അപ്പോൾ ഞായറാഴ്ച മാത്രമാണ് രാവിലെ പലഹാരം ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ പിന്നെ അത് മുടക്കണ്ടാവെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടു നല്ല റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി. അപ്പോൾ ഇതേ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, നൂലപ്പം ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. നൂലപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയപ്പം എന്നൊക്കെയാകുമ്പോൾ ചില നാട്ടിൽ പറയുക, അപ്പോൾ തൃശ്ശൂർ നൂലപ്പം എന്നാട്ട പറയുക. അപ്പോൾ ഞാൻ അതിലേക്ക് എറിച്ചിട്ട് ഇതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് വയറ്റി സെറ്റായതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു. ഇനി ആ ചിക്കൻ അവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ അതേ നൂലപ്പം അച്ച് തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഒരു മാരകമായിട്ടുള്ളൊരു പണിയാണല്ലോ ഈ അച്ച് തിരിച്ച് ഇതിന്ന് നൂലപ്പം ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് പൊടി നമ്മൾ പൊടി കുഴയ്ക്കുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്സിങ് പറ്റിയ അല്ലെങ്കിൽ അതിൻ്റെ നനവ് കൂടി അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നൂല് പൊട്ടി പൊട്ടി പോരും. ഇനി നനവ് കുറഞ്ഞു കഴിഞ്ഞാലോ നൂലപ്പച്ച തിരിക്കണമെങ്കിൽ നല്ല ആനേനെ വിളിക്കണം അത് തിരിച്ചിങ്ങോട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ നൂലപ്പം ഉണ്ടാക്കാൻ ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ശരിയാവാറൊന്നുമില്ല എന്നാണ്. ഇപ്പോൾ ഒരുവിധം ഏകദേശം ഒക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സംഭവം തിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പൊടി നനവ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, തിരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കയ്യിൻ്റെ പണി ഒരു വിധവും. അപ്പോൾ ആദ്യമൊക്കെ തിരിക്കാൻ ഭയങ്കര സുഖമാണല്ലോ, പിന്നെ അത് വന്നു തുടങ്ങുമ്പോഴാണ്. അപ്പോൾ എൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിരുന്നു, എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നൂലപ്പണ്ടകളൊക്കെ തകൃതിയായിട്ട് അവിടെ നടക്കുന്നുണ്ട്.
അപ്പോൾ സാധാരണ ഈ പിള്ളേരൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ എഴുന്നേറ്റ് പോരും. അല്ല നമുക്കൊരു പണിയിലാണ് നമ്മൾ വെറുതിരിക്കുകയാണെങ്കിൽ അവരങ്ങനെ എണീക്കില്ല. അപ്പോൾ 10:30 ആയാലും 10:30 ആയാലും 7 ദിവസം അവ സാധാരണ എണീക്കാത്തതാണ്. ഇന്ന് ഞാൻ നൂലപ്പുണ്ടാക്കി പകുതി ആകുമ്പോഴേക്കും ആളെ എഴുന്നേറ്റ് പോന്നു. പിന്നെ ജിതുഞ്ഞാട്ടൻ അവൻ എഴുന്നേറ്റ് അപ്പം തന്നെ ജിതുഞ്ഞാട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ പിന്നെ ജിതുഞ്ഞാട്ടൻ അവൻ അവിടെ റൂമിൽ കിടന്ന് തല്ലുകൊണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ പണി ഞാൻ കുറച്ച് വളരെ ഫാസ്റ്റ് ആയിട്ടാണ്. ഇനിയിപ്പോൾ അവന് കുറുക്കുണ്ടാക്കണം, അവൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ കുളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വേഗം അടിച്ചു വരാമെന്ന് വിചാരിച്ചു. നൂലപ്പാവണ സമയമുണ്ടല്ലോ. അപ്പോൾ അവരവിടെ എന്തായാലും നല്ല കളിയിലാണ്. അപ്പോൾ അവൻ്റെ മൂഡ് മാറണ വരെ ഞാൻ എൻ്റെ പണികൾ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പണികൾ വേഗം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ. അപ്പോൾ എന്തായാലും ഇന്നൊരു ചെറിയ സൂത്രപ്പണി പോലെയാണ്, തുടച്ചൊന്നുമില്ല കേട്ടോ. കാരണം എന്തായാലും ഇപ്പോൾ ഇതു ഞങ്ങൾ രാവിലെ വീട്ടിൽ പോകും, പിന്നെ ഈ ദിവസം വൈകുന്നേരമല്ലേ കളിക്കുള്ളൂ. അപ്പോൾ പിന്നെ രാവിലെ തുടയ്ക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതേ നൂലപ്പം കുറച്ച് സൈഡിൽ നിന്ന് റെഡി ആവുന്നുണ്ട്. ചിക്കൻ അവിടെ നിങ്ങൾക്ക് തിളയ്ക്കുന്ന കാണാം. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് അടുക്കളൊന്ന് ഒതുക്കി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി ക്ലീൻ ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കത്തിയും കാര്യങ്ങളൊക്കെ കയ്യോടെ തന്നെ നമ്മളിങ്ങനെ ഒപ്പം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പണികൾ തീരും. അല്ലെങ്കിൽ പിന്നെ അതവിടെ കിടക്കും. പിന്നെ അതിന് വേണ്ടി ഞാൻ പിന്നെ വേറെ നേരം കണ്ടെത്തണം. പിന്നെ കണ്ണ വിളിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരം കൊണ്ട് തന്നെ ഞാൻ ഇനി വേഗം വേഗം ആവാം കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഗൗരവത്തിൽ നിന്നിട്ടാണ് തോന്നുന്നുണ്ട്. പണികൾ ചെയ്യണ ഗൗരവത്തിൽ നിൽക്കുക തോന്നലായിട്ട് നമ്മൾ അടുക്കളയിൽ പണികൾ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ പല ചിന്തകളായിരിക്കും. ഇനി അടുത്തത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. ഞാൻ എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഞാനെങ്ങനെ നീ ഇത് ഇത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര നേരത്ത് മറ്റേത് ചെയ്യാം, വേറെ കാര്യം ചെയ്യാം, അങ്ങനെ ഞാനൊരു ടൈം മാനേജ്മെൻറ്റ് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ചിക്കൻ അവിടെ ആവുന്നുണ്ട്, നൂലപ്പം അവിടെ ആവുന്നുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ അത് വൃത്തിയാക്കി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അവന് ഫസ്റ്റ് പാപ്പം കൊടുക്കണോ, അവന് പാപ്പം കൊടുത്തിട്ട് കുളിപ്പിക്കണോ, കുളിപ്പിച്ചിട്ട് പാപ്പം കൊടുക്കണോ, അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. കാരണം എൻ്റെ മുഖത്ത് അത്രയും ഗൗരവം നിങ്ങൾക്ക് തോന്നണമെന്നിട്ടാണ്. അപ്പോൾ ഇനി എന്തായാലും അവന് കുറുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നമ്മുടെ അമൃതം പൊടി കൊണ്ടാണ് കേട്ടോ കുറുക്കുണ്ടാക്കണം. അപ്പോൾ അമൃതം പൊടി കൊണ്ടുള്ള കുറുക്ക് റെഡിയാക്കി കുറുക്ക് കൊടുത്ത് പിന്നെ കുറച്ച് നേരം അവൻ കളിക്കുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീരും. അപ്പോഴേക്ക് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അവനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നൂലപ്പൊക്കെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റെഡിയായി, നൂലപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നൂലപ്പത്തിനെ നൂലപ്പം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ, ഇടിയപ്പം എന്ന് പറയും, നൂൽപുട്ട് എന്ന് പറയും, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല പല പേരുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നൊന്നുമില്ല കേട്ടോ. ചിക്കൻ കുറച്ച് ചാറ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ കറി കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ സമയം കണ്ട 9 മണിയാവാറ ഈ സമയം അപ്പളിക്കും. അപ്പോൾ അടുക്കളയിലത്തെ പണികൾ മടിച്ചു വരലാണ്, ഏത് ദിവസം കുറുക്കുണ്ടാക്കലാണ് എൻ്റെ കഴിഞ്ഞത്. അപ്പോൾ അതെ അപ്പയും മോനൊക്കെ എഴുന്നേറ്റ് പോയി. അപ്പോൾ പിന്നെ എന്തായാലും ഈ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇത് അപ്പോൾ ഈ ദിവസം ഞാൻ പാപ്പ അവിടെ ചൂടാറാൻ വെച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഇതും കൂടി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരുവിധം പണികളൊക്കെ തീർന്നു. പിന്നെ ഞാൻ അവനെ കുളിപ്പിക്കലും എൻ്റെ കുളിപ്പിക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി വരുന്നത്. അപ്പോൾ ഇതൊക്കെ മടക്കി വെച്ച് ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂമൊന്ന് വൃത്തിയായി നീറ്റായി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ്. ഞായറാഴ്ച ആയാലും ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ നേരത്തെ പള്ളിയിൽ പോകും, പള്ളിയിൽ പോയി വന്നിട്ടൊക്കെയാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയ കാരണം എല്ലാ ദിവസം പോലെ തന്നെ ഞായറാഴ്ച അങ്ങനെ കടന്നു പോകുന്നു. എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കും എന്നുള്ളത് മാത്രം. അപ്പോൾ അതേ നൂലപ്പം ഉണ്ടാക്കി വന്നപ്പോൾ ഒരു പണി കിട്ടി, കൈയൊന്ന് പൊള്ളി ആവി വെള്ളം തെറിച്ചതാണ് കേട്ടോ. നൂലപ്പത്തിൻ്റെ പാത്രത്തിലത്തെ ചൂടുവെള്ളം ചിരിച്ച് കളഞ്ഞപ്പോൾ അത് തെറിച്ചതാണ്. അപ്പോൾ അതേ ഈ ദിവസം ആവാതെ ഇവിടെ വാശിയിലാണ് കേട്ടോ. വിശന്ന് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആളെ എന്നിട്ടിട്ട് ഒരു അരമണിക്കൂർ കഷ്ടി ആയിണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും അവന് കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഇനി അടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ അവൻ്റെ ചെയർ എടുക്കാൻ പറയാണ്, ഫീഡ് ചെയ്യണ ചെയർ, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണ ചെയർ എടുക്കാൻ പറയാണ്. ചായ കുളിയൊക്കെ കഴിഞ്ഞു, ഈ ചെറിയ രീതിയിലൊരു മേക്കപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഏതോ ഇതോടെ ഉണ്ട് കേട്ടോ. ഈ ദിവസത്തിൻ്റെയും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ ചടപ്പെടാന്ന് തരുന്നത് കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കണം, ചെറിയൊരു മേക്കപ്പ്, സുന്ദരിയാണ് എന്നാലും ചെറിയൊരു മേക്കപ്പ്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം, അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 3 നൂലപ്പും ചിക്കൻ്റെ ചാറും ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കറിയും ഫുഡ് കഴിക്കലും. വാശി പിടിക്കണേ കുറുമ്പേ, നിന്നെ വാശി പിടിക്കണേ. ഇതാണ് ഇവിടുത്തെ അംഗം, ഈ വാശിയാണ് ഇവൻ്റെ വാശി. അപ്പം റെഡിയായി പോവാണ്. ഇത് ഭയങ്കര വാശിയാണ്. ഒന്നാമത്തെ ഇന്നലെ രാത്രി ഉറങ്ങിയത്, വാശി പിടിച്ച് നടക്കുകയാണ്. ഇന്നലെ രാത്രി ഉറങ്ങിയത് 1 മണിയായിട്ടാണ് അവൻ ഉറങ്ങിയത്. എന്നിട്ട് ഇന്ന് 8:30 നമ്മളേക്ക് എഴുന്നേറ്റ്, പിന്നെ ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ അവൻ അപ്പം തന്നെ പോകണം, അതാണ് അവൻ്റെ ഒരു പ്രശ്നം. എന്തേടാ, അപ്പോൾ അതേ ചേട്ടൻ വന്നു. ടാറ്റ പോവാ, അമ്മയും കൂടി എവിടേക്ക് ടാറ്റ പോണേ? അമ്മേൻ്റെ വണ്ടിമേക്കല്ലേ നോക്കുള്ളൂ. വാവേ ഇത് കൂടെ എവിടേക്ക് ടാറ്റ പോണേ? വാവേ എവിടേക്ക് ടാറ്റ പോണേന്ന്?
പിന്നെന്താ ബൈക്കുമേയാണ് വീട്ടിലോട്ട് പോകണത്. അപ്പം അതേ വീട്ടിലേക്ക് വീട്ടിലോട്ട് പോകണ വഴിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ ഈ വഴി എന്തൊരു ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നു സത്യത്തിൽ. നമ്മളത് കാരണം നമ്മൾ നമ്മളെ ധൃതിയിൽ വേഗം എവിടിക്കാനൊക്കെ പോകുമ്പോൾ നമ്മളങ്ങനെ ഒന്നിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനൊന്നും പോകാറില്ല. വീഡിയോ കണ്ടപ്പോഴാണ് ഇതിനൊക്കെ ഇത്ര ഭംഗിയുണ്ടോയെന്ന് എനിക്ക് സത്യമായിട്ട് തോന്നിയത് കേട്ടോ. അപ്പം അതേ ഈ ദിവസം നടുവിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് വീടെ തറായി. ഞാൻ വീണ്ടും പറയുകയാണ് വീട്ടിലേക്ക് ആ കൂടി 5 മിനിറ്റ് ദൂരമുള്ളൂ. അത് കാരണം കൊണ്ടാണ് വീട്ടിലോട്ട് പോകണത് കേട്ടോ. അപ്പോൾ അതേ വീടെത്തി. മമ്മി ഇതേ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നു. അപ്പോൾ ഈ ദിവസം ഞായറാഴ്ച വരുമ്പോഴേക്കും ഡാഡിയുടെ വക കുറേ തുറ്റങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൻ അതിലത്തെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കണമെന്നാണ് ഇപ്പോൾ കാണുന്നത്. ബിസ്ക്കറ്റാണെന്നുകൊണ്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവ അതൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ അവനത് ഇരിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. അവനങ്ങോട്ട് അമ്മാമ്മ കോവിഡിൻ്റെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടാ. പേടിച്ച് വിറച്ചിട്ടാണ് ഒരാൾ പോകണത്. ചാറ്റതായി അമ്മാമ ചാറ്റ കൊടുക്ക. ഇത് അമ്മാമ്മക്ക് ചാറ്റ കൊടുത്തു. ചാറ്റ കൊടുക്ക്. ചാറ്റ അമ്മാമ്മ പേടിച്ചിട്ടാ പോണ. പേടിച്ചിട്ട് വയ്യാണ്ടായിട്ട് തലേറി പ്രഷർ തലേറി ആശുപത്രി കൊണ്ടുപോകണ്ടി വരാൻ തോന്നണേ. ഇങ്ങനെ ഉണ്ടാവോ ഇഞ്ചക്ഷൻ കുത്താൻ വേണ്ടിയുള്ള ഒരാള്? അപ്പൊ അവര് പോവാണ്. വീട് പള്ളിയിൽ വീടിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. അപ്പൊ വയസ്സായവർക്കൊക്കെ എടുത്തു കൊടുക്കണ്ട. അപ്പൊ വാക്സിൻ എടുക്കാൻ വേണ്ടിട്ട് അവര് പോയി. ഈ അംഗം എവിടെയെങ്കിലും കണ്ടണ്ട. പായിട്ടിട്ട് മറ്റേ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഇങ്ങനത്തെ കച്ചവടമൊക്കെ ഉണ്ടാക്കണം. ഏതെടുത്താലും 100, ഏതെടുത്താലും 100. മമ്മ ഏതെടുത്താലും 100 എടുത്ത് നല്ല തുണികളൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. വെയിൽ മഴയാണല്ലോ, ഉടങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെയിൽ കണ്ട അപ്പോൾ ഒക്കെ കൂടി എടുത്തിട്ട് അടയ്ക്ക കെട്ടണ്ടല്ലോ. എളുപ്പമായി ഒരു പായിടുക, അല്ലാതെ അതിലിടുക. മോന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. മമ്മേ മടക്കാണ് ഭ്രാന്തായി തോന്നണം എല്ലാവർക്കും കൂടെ. കഷ്ടപ്പാടാണ് കഷ്ടപ്പാട്. തുണി എടുത്തു കൊടുക്കണ്ട. മോൻ ഇങ്ങോട്ട് കയറിക്കോ. നല്ല വെയിലാ. അവന് വെയിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാ. ഇങ്ങോട്ട് നീ ഇങ്ങനെ ഇങ്ങോട്ട് നീ ഇങ്ങനെ നിക്കടാ. ഇങ്ങോട്ട് നീ ഒതുങ്ങി നിക്ക്. തണലെത്തിക്ക് നിക്ക്. ഡാഡിയുടെ ഷർട്ട് എടുത്തു കൊടുക്ക് മടക്കാൻ. ഡാഡിയുടെ ഷർട്ട് എവിടെയാ? ഓ യൂറേക്ക. അഞ്ഞിങ്ങടെ നീങ്ങി നിക്ക്. വെയിലത്തുനിന്ന് നീങ്ങി നിക്ക്. വെയിലത്തുനിന്ന് നീങ്ങി നിക്ക്. വെയിലത്തുനിന്ന് നീങ്ങി നിക്കടാ. ഇങ്ങോട്ട് നീങ്ങി നിക്ക്. അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. കപ്പലണ്ടിയിൽ കുളിച്ചിരിക്കുന്ന ഈ ദിവസം എല്ലാം പറക്കില്ലേ. അടി ഉറപ്പാ. എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തായി വാക്സിൻ എടുത്തിട്ട്? അതാണ് അമ്മ പറയുന്നത്. പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങിയിട്ടാണ്. ഇതിപ്പോൾ ഈ സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. പരദൂഷണം എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മിയുടെ ഒപ്പം. അപ്പോൾ പിന്നെ വീഡിയോ ഷൂട്ടിംഗ് ആയി. ഉച്ചത്തിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നിട്ട് ചായ കുടിച്ച് പിന്നെ വീഡിയോ ഷൂട്ടിംഗ് ആയിരുന്നു പിന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ ഉള്ളിലുള്ള അംഗംവെട്ടുകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടുകൊണ്ട് രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുന്നേ തോന്നുന്നുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ ഷൂട്ടിങ്ങും ഒക്കെ ഒരുവിധമായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ദിവസം പാപ്പം കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. ആ കുറുക്ക് കൊടുക്കലാണ്. അപ്പോൾ ഇത് കുറുക്കും കൂടി കൊടുത്ത് അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോവും. ജിത് ഞാൻ ഇടയ്ക്ക് പോവലാണ് പിന്നെ അടുത്ത പരിപാടി. അങ്ങനെ കുറുക്ക് കൊടുക്കലും അങ്ങനെയുള്ള കഴിഞ്ഞ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം പോകുന്നു. ചട്ടപ്പെടാനായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ തേജ് ചേട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ഇതാണ് കേട്ടോ. അതപ്പോൾ ഞാൻ ഈ ദിവസം കുറുക്ക് ഉണ്ടാക്കുകയാണ്. ഓട്സിൻ്റെ കുറുക്കല്ല, കുറുക്ക് ഉണ്ടാക്കുള്ള പൊടി തയ്യാറാക്കി വെക്കുകയാണ്. അത് ഈ നട്ട്സും കാര്യങ്ങളൊക്കെ അവൻ കഴിക്കാൻ കുറച്ച് മടി. അപ്പോൾ അത് ഏതെങ്കിലും ഒരു കുറുക്കിൻ്റെ ഉള്ളിട്ട് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട്
അപ്പോൾ ഈ ഓട്സും ഓട്സും അതുപോലെ ബദാമും കാഷ്യും കൂടിയിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക, അത്രയേ വേണ്ടൂ. അപ്പോൾ ഇതേ പൊടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഒരു പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്സിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ, കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഓട്സിൽ കൂടെ എല്ലാം നട്ട്സും പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചുട്ടാ. അങ്ങനെ നട്ട്സ് പൊടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ബെഡ്ഷീറ്റ് മാറ്റണം, ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ഒരാഴ്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പുതിയ ബെഡ്ഷീറ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ്. രണ്ടെണ്ണം നമ്മളന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, രണ്ടെണ്ണം നമ്മളന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് മുന്നിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് ആകുമ്പോൾ മാറ്റി മാറ്റിയിടാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആദ്യത്തെ ഒരു ദിവസം. അപ്പോൾ മറ്റേത് കഴുകിയിട്ടോ, മറ്റേത് കഴുകിയപ്പോൾ അതിൽ നിന്ന് ഞാൻ ചെറുതായിട്ട് കളറൊക്കെ പോയി, ഒരു നരച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കളറൊക്കെ പോയൊരവസ്ഥയിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴുകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതേ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. അപ്പോഴേക്കും ഏതു ദിവസം അവൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൻ വന്നവനാണെങ്കിൽ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൻ ബെഡിൽ കയറിയിരുന്നു. അവൻ ബെഡിൽ കയറിയിരുന്ന അവനത് തൊട്ട് നോക്കി അങ്ങനെ മനസ്സിലായിരിക്കും. അവരുടെ ഓരോന്ന് പറയുകയാണ്. അപ്പോൾ അതിൽ ഫ്ലവർ ഉണ്ട്, പൂവുണ്ട്, അങ്ങനെയൊക്കെ അവനിങ്ങനെ പറയുകയാണ് ആ ബെഡ്ഷീറ്റിൽ നോക്കിയിട്ട്. അപ്പോൾ അവന് ബെഡ്ഷീറ്റ് ഇട്ടൊന്ന് കണ്ടാൽ അപ്പോൾ തന്നെ അവന് കയറിയിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ആൾ നിൽക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതേ അവനവിടെ കയറി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ബെഡ്ഷീറ്റിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇനി ഇന്നത്തെ ദിവസമൊക്കെ ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ സാധാരണ പോലെ ആ ദിവസത്തിന് ഭക്ഷണം കൊടുത്തു, ഞാൻ ഭക്ഷണം കഴിച്ചു, കിടന്നുറങ്ങി എന്നുള്ളതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ചെറിയൊരു ദിവസം, വേറെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ മാത്രമായി ഇരുന്നിട്ടുള്ളൊരു ദിവസം. എൻ്റെ വീട്ടിലേക്ക് പോയി എന്നൊരു വ്യത്യാസമുള്ളൂ, വേറെ പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു ദിവസമായിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും. നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.